നമസ്കാരം. അപ്രതീക്ഷിതമായി ഒരുപാടൊരുപാട് ധനാഗമനം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു വലിയ വിപത്തിനെ നേരിടുകയാണ്. അഭിജ്ഞ പ്രവചിച്ചതുപോലെ വലിയ താമസമില്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നും ഈ മഹാമാരിയെ തൂത്തെറിയുവാൻ സാധ്യമാകും. അതിനിടയിലും ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്ന ഒത്തിരി ഒത്തിരി നക്ഷത്ര ജാതകർ, ഇടവമാസം ഭാഗ്യം കൊണ്ട് ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന, ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കുന്ന, എല്ലാ രീതിയിലും അഭിവൃദ്ധിയിൽ എത്തുന്ന 9 ഭാഗ്യനക്ഷത്ര ജാതകർ, ആ ഭാഗ്യനക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന നടത്തുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുക. അത് നിങ്ങളുടെ വിഷമതകളെ അകറ്റുവാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമായി എനിക്ക്. ഇടവമാസം ഭാഗ്യം സിദ്ധിക്കുന്ന, ഇടവമാസം മുതൽ ആഗ്രഹം നേടാൻ സാധിക്കുന്ന, അപ്രതീക്ഷിതമായി നേട്ടം ഉണ്ടാക്കുന്ന, ജീവിതത്തിലെ സുപ്രധാനമായ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഭാഗ്യമുള്ള 9 നക്ഷത്ര ജാതകർ, അവർക്ക് വീട്, കാറ്, വസ്തുവകകൾ, വിദേശ രാജ്യങ്ങൾ, എല്ലാ രീതിയിലും അഭിവൃദ്ധി നേട്ടം ഇവയുണ്ടാകും. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്താം. അതിൽ 1 സ്ഥാനത്ത് നിൽക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. സകലവിധ ഭാഗ്യവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. 2 നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഗജകേസരി യോഗമാണ് ഫലം. അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധി ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഭാഗ്യം കൂടെ ഉണ്ടാകും. മറ്റൊരു നക്ഷത്രം മകീരം. ഇവർക്കും ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയം തന്നെയാണ്, ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വരാനിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. 4 നക്ഷത്രം രോഹിണിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. സമൃദ്ധിയും സമ്പത്തും ധാരാളം വന്നു ചേരും. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ശിവഭഗവാന് കൂവളമാല ചാർത്തുക. അതുപോലെ പിൻവിളക്ക്, ധാര ഇവ നടത്തുക. ഭാവി വളരെ നല്ലതായിരിക്കും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂയം. എല്ലാ രീതിയിലും സൗഭാഗ്യം അനുഭവിക്കുവാൻ യോഗമുള്ള നക്ഷത്രമാണ് പൂയം നക്ഷത്രം. 7 ആഭാഗ്യവാൻ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖ നക്ഷത്ര ജാതകർക്കും ഭാഗ്യം കൂടെയുണ്ടാകും. സൗഭാഗ്യങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങും. അടുത്ത നക്ഷത്രം രേവതി. കൂട്ടുചേർന്ന് പല സംരംഭങ്ങളും തുടങ്ങിയാൽ വിജയം ഇവരുടെ ഭാഗത്ത് തന്നെയായിരിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ്, അഭിവൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധിയാണ് വരാനിരിക്കുന്നത്. 1196 ഇടവമാസം. ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ സാധിക്കുവാൻ കഴിയുന്ന സമയമാണ്.
ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ രത്നക്കല്ലുകളും അതുപോലെ ക്ഷേത്രദർശനവും നവഗ്രഹ പൂജയും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും കൂടാതെ അവരവർ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഇവർക്ക് യോഗമുണ്ട്, ഭാഗ്യമുണ്ട്. ഒത്തിരി ഒത്തിരി വലിയ നിലയിൽ ഈ നക്ഷത്ര ജാതകർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.